ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു നാലഞ്ച് പിള്ളേർ ഇവരുടെ അച്ഛനമ്മമാരുടെ കണ്ണെല്ലാം വെട്ടിച്ചുകൊണ്ട് ഒരു വലിയ മതില് ഇവരുടെ കോട്ടയുടെ പിന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം താണ്ടിക്കൊണ്ട് ആ ഒരു ഭൂപ്രദേശം താണ്ടിക്കൊണ്ട് കുറെ മുന്നിലേക്ക് വരികയാണ്. അപ്പൊ ഈ കൂട്ടത്തിലെ ലീഡർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് ഹുവാനെന്നാ. ഹുവാനോട് ബാക്കിയുള്ള പിള്ളേര് പറയുന്നുണ്ട്, ഇതെങ്ങാനും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചീത്ത പറയില്ലേ. ഇതേ സമയത്തിന് ഹുവാൻ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ ഹുവാൻ ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് ഒരു പാറക്കെട്ടിന്റെ അടിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നും ഒരു ചെടി പറിക്കുകയാണ്. അതിന്റെ കിഴങ്ങിന് വല്ലാത്തൊരു ലഹരി കൊടുക്കാൻ കഴിയട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത്. മാത്രല്ല, ഹുവാന് ഈ ഒരു സ്ഥലവും ഈ ചുറ്റുപാടൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പൊ കൂട്ടുകാരോട് അങ്ങനെ പറയുന്നുണ്ട്, നല്ലൊരു ഓപ്ഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് പോകും, എനിക്ക് തീരെ ഇവിടെ ഇഷ്ടമില്ല. ഈ സമയത്താണ് എന്തൊരു ശബ്ദം നമ്മൾ ഹുവാൻ കേൾക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് അവൾ പതിയെ ചെന്ന് നോക്കുന്നുണ്ട്. എന്ന കൂട്ടുകാർ ആ ഒരു ലഹരി മരുന്നെല്ലാം കഴിച്ച് അവരങ്ങനെ ഒന്ന് സംസാരിക്കുകയാണ്. എന്ന ഹുവാൻ പതുക്കെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോ ഒരു വലിയ പാറക്കെട്ട്, അതിന്റെ മുകളിലായിട്ട് എന്തോ ഒരു സ്പേഷ്യപ്പ് പോലുള്ള ഒരു സംഭവം. അതെന്താണെന്ന് അവൾക്ക് അറിയില്ല, പക്ഷെ അത് കണ്ട് വല്ലാതെ അമ്പരന്ന് നിൽക്കുകയാണ് ഹുവാൻ. മാത്രല്ല, ഈ പാറക്കെട്ടിന്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഇതിന്റെ ഉൾഭാഗത്തേക്ക് ഒരു ഗുഹ കാണുന്നുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ നിന്നും കുറെ ശബ്ദങ്ങളും അതുപോലെ തന്നെ ചില വെളിച്ചങ്ങളും കാണുന്നുണ്ട്. ആകെ പേടിച്ചു പോയ ഹുവാൻ ഇപ്പോ കൂട്ടുകാരുടെ അടുത്തേക്ക് വരികയാണ്. വാ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാന്ന് പറയുന്നുണ്ട്, കാരണം അവൾക്ക് അപകടം എന്താന്ന് മനസ്സിലായി. എന്ന കൂട്ടുകാർ പറയണ, ഏയ് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതെന്താണെന്ന് നമുക്കൊന്നും അറിയണല്ലോ. പോയി നോക്കുന്ന കരുതിയിട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്നതേ ഓർമ്മയുള്ളൂ, ഇവരുടെ ശരീരം കണ്ട് ചെതറിപ്പോവാണ്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഹുവാനും അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് കൂട്ടുകാരാണ്. ഹുവാനും അവരും രക്ഷപ്പെടാൻ നോക്കുമ്പോ ആ രണ്ടുപേരുടെ കഥ കൂടെ കഴിയാണ് കേട്ടോ, ചെതറി പോവാണ്. ആകെ ഭയന്ന് വിറച്ച് ഹുവാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ പിന്നിൽ പോയി ഒളിക്കുകയാണ്. വല്ലാത്ത പേടിയുണ്ട്, ഈ വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്തിന് അച്ഛനും അവന്റെ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഹുവാൻ കൊടുക്കാൻ ഒരു ഫ്ലെയർ ഗണ്ണ് മുകളിലേക്ക് അടിക്കുന്നുണ്ട്. ഇത് ദൂരെ നിന്നും ഒരാൾ കാണുകയാണ് കേട്ടോ. എന്തായാലും ഇത് സംഭവിക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഹുവാനും ആ ഒരു പിള്ളേരും താമസിക്കുന്ന ഔട്ട് പോസ്റ്റ് കാണിക്കുകയാണ്. മാത്രമല്ല, ഈ ഗ്രഹം എന്ന് പറയുന്നത് ഇത് ഭൂമിയല്ല, ഈ ഗ്രഹത്തിന്റെ പേരാണ് മാട്രിക്കൽ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പത്തെ കാലഘട്ടമല്ല, ഈ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ഒരു 2000 വർഷങ്ങൾക്ക് ശേഷമാണ്. മനുഷ്യരിപ്പോ താമസിക്കുന്നത് ഭൂമിയിൽ മാത്രമല്ല, പലതരം ഗ്രഹങ്ങളുണ്ട്. പല ഗ്രഹങ്ങളിലായിട്ട് പല ഭാഗത്ത് അവർ താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് ഈ മാട്രിക്കൽ. ഈ ഗ്രഹത്തിൽ താമസിക്കുന്നത് ഇവരെല്ലാം ഭരിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു സംഘടനയുണ്ട്, UNSC. അതിനെതിരെ പോരാടുന്ന റിബൽസ് ആണ്. അപ്പൊ ആ കൂട്ടം ആൾക്കാരെ കാണിക്കാണ് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ TV ഒരു വാർത്ത വരികയാണ്, ഗവർണർ വിൻഷർ. അപ്പോ ഈ റിബൽസും അതുപോലെ തന്നെ ഒരുപാട് ഗ്രഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ UNSC കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ചതി എന്ന് പറയുന്നത് ഇയാൾ തന്നെയാണെന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പ്രായമായിട്ടുള്ള ആള് പറയുന്നുണ്ട്. UNSC മറവ് ഉപയോഗിച്ചുകൊണ്ട് ഇയാളാണ് എല്ലാത്തിന്റെയും സർവാധികാരം നേടിയെടുക്കാൻ നോക്കുന്നത്. ഇപ്പൊ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരും പറയാണ്, എന്തായാലും അവരിങ്ങോട്ടേക്ക് വരട്ടെ, മറൈൻസ് അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നിസ്സാരമായിട്ട് ഞാൻ നേരിടുന്നു. ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ അവിടെ ഉണ്ടായിരുന്ന ആ വൃദ്ധം പറയാണ്, നീ മറൈൻസിനെ അല്ല കണ്ടിട്ടുള്ളൂ, നീ സ്പാർട്ടൻസിനെ കണ്ടിട്ടുണ്ടോടാ. സ്പാർട്ടൻസിന് 100 മറൈൻസിന് തുല്യമാണ് ഒരു സ്പാർട്ടൻ. UNSC തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൻസ് ആണ് ഈ സ്പാർട്ടൻസ്. സത്യം പറയുകയാണെങ്കിൽ അത് മനുഷ്യരാണോ എന്ന് പോലും ആർക്കും അറിയില്ല. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ടീംസ് ഉണ്ടല്ലോ, ഇവരുടെ ലീഡറിനെ കാണിക്കാണ് ഒരു ജനറൽ. അപ്പൊ ജനറൽ ചോദിക്കുന്നുണ്ട്, എന്റെ മകൾ ഹുവാൻ എവിടെയെന്ന്. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു പെൺകുട്ടി തന്നെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പറയുന്നുണ്ട്, ചുമ്മാ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാകും. ആ സമയത്താണ് ഇവരത് കാണുന്നത്. അതായത് നേരത്തെ ഹുവാൻ അപകടത്തിൽ പെട്ടപ്പോ ഒരു ഫ്ലെയർ ഗണ്ണ് മുകളിൽ ഷൂട്ട് ചെയ്തതിൽ ആ കാര്യം ഇവര് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, അതായത് മറൈൻസ് ഈ UNSC ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ കവചങ്ങളും കാര്യം റെഡിയാക്കാൻ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹുവാനെ കാണിക്കുന്നുണ്ട്, അവൾ അവിടെ നിന്നും പേടിച്ച് അത് ശക്തമായിട്ട് കഴിയുന്ന അത്രയും വേഗത്തിൽ ഓടി ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മകളെ കണ്ട സമയത്തിന് ജനറല് ഓടിവാ മോളെ പോയി ഒളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ഹുവാൻ പറയുന്നുണ്ട്, അച്ഛാ ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, മറൈൻസ് അല്ല, മറ്റെന്തോ ആണ്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ ജനൽ പറയാണ്, നീ താഴെ പോയിട്ട് ഒളിക്കും മോളെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ. ഇതേ സമയത്ത് തന്നെ ശക്തമായി അടച്ച ആ ഒരു കവാടെല്ലാം പൊളിച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം രൂപങ്ങള് ഉള്ളിലേക്ക് കയറി വരികയാണ്. അതിശക്തമായ കവചങ്ങളും അതുപോലെ തന്നെ ഉയരവും ഇവർക്ക് ഉണ്ടായിരുന്നു. പല തവണയായിട്ട് മെഷീൻ ഗണ്ണ് വെച്ച് വരെ ഇവരതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓരോ കാരണവശാലും ഇവറ്റകൾക്ക് അത് ഏൽക്കുന്നില്ല, കാരണം ഇവരുടെ ആ ഒരു കവചത്തിന് പുറകിലായിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടുമായിട്ട് മറ്റൊരു ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുള്ളറ്റുകൾക്കൊന്നും ഇവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് ഇവരെ, അതായത് മനുഷ്യവംശത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള കവനന്റ്, UNSC ഏറ്റവും വലിയ തലവേദന. ഇവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് UNSC എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള റിബൽസ് ഇതിനെ സമ്മതിക്കില്ല. അതായത് UNSC അടിമകളായി നിൽക്കാൻ വേണ്ടി എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു കവനൻസ്, അതായത് ഏലിയൻസ് തന്നെയാണ് പരക്കെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും കൊന്ന് കൊലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനു പറയണം, കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മുറിയിൽ പൂട്ടി വെച്ചിരുന്നു. ആ മുറി ചവിട്ടി തുറന്ന് അതിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നിഷ്കരണം വെടിവെച്ച് കൊന്നുകളയുന്നുണ്ട്. ഇതേ സമയത്തിന് മുകളിലേക്ക് ഒരു സ്പേസ്ഷിപ്പ് വന്ന് നിൽക്കുകയാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ ഇപ്പൊ പറയണ, കണ്ടോ മക്കളെ, അവര് വന്നെത്തി കഴിഞ്ഞു. സ്പാർട്ടൻസ് പറഞ്ഞു തീർന്നില്ല, അതിന്റെ ഉള്ളിൽ നിന്നും 4 ഇരുമ്പ് കഷ്ണം താഴേക്ക് വന്ന് വീഴാണ്. ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഉള്ളിൽ മനുഷ്യന്മാരാണോ എന്ന് പോലും അറിയില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് പറയേണ്ട അട്ടഹാസ വിളയാട്ടെന്ന് പറയാം. ഈ സ്പാർട്ടൻസ് വന്നിട്ട് ഏലിയൻസിനെ ഭയങ്കര ഒരു
സ്കിൽഫുൾ ആയിട്ട് തന്നെ വെട്ടിവെച്ച് തീർത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര തന്നെ സ്പാർട്ടൻസ് പോരാടി നോക്കിയിട്ടും ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു കവനൻസ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹുവാന് അവളുടെ ആ ഒരു ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ട്രക്കിന്റെ അടിയിലേക്ക് പോകുമ്പോ അവൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വൃദ്ധൻ ഉണ്ടല്ലോ, ആ വൃദ്ധനും അവിടെ മരിച്ചു കിടക്കുകയാണ്. മാത്രമല്ല ഈ കവനൻസിനെ ഈ സ്പാർട്ടൻസ് വന്നിട്ട് എടുത്തിട്ട് കൊടയാന്ന് പറഞ്ഞല്ലേ. ഒരു സമയത്ത് ബുള്ളറ്റ് തീർന്ന സമയത്ത് ഒരു വലിയ കമ്പി എടുത്ത് ആ കമ്പിയിൽ കോർത്തെടുത്ത് ഒരേറ്റ പൊക്കലാണ്. അപ്പൊ തന്നെ മനസ്സിലാവും ഈ ഒരു സ്പാർട്ടൻസിന്റെ പവർ എന്താണെന്ന്. മാത്രമല്ല ഇവരുടെ ലീഡർ എന്ന് പറയുന്നത് ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് ആളാണോ റോബോട്ട് ആണോന്നൊന്നും അറിയില്ല കേട്ടോ. മാത്രമല്ല UNSC അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ തന്നെയാണ് ഈ ജോൺ. ഈ സമയത്താണ് നമ്മുടെ ഹുവാനെ ആക്രമിക്കാനായിട്ട് ഒരു കവനന്റ് വരുന്നത്. പെട്ടെന്ന് തന്നെ ഇതിന്റെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട്, തല ചെതറി പോവാണ്. ഇപ്പൊ അവിടെയുള്ള ഹുവാനെ അവളുടെ അച്ഛനായിട്ടുള്ള ജനറൽ കാണുകയാണ് കേട്ടോ. മകള് വിളിക്കുന്നുണ്ട്, പക്ഷെ ഹുവാന്റെ അടുത്തേക്ക് വീണ്ടും മറ്റൊരു കവനന്റ് പോകുന്നത് കാണുകയാണ്. സോ മകളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ജനറൽ ഒച്ചപ്പാട് ഉണ്ടാക്കുകയാണ്. ഇയാളുടെ അടുത്തേക്ക് നേരെ ഈ ഒരു കവനന്റ് വരുന്നുണ്ട്, ഈ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദേശത്തില് ഈ ഒരു ഏലിയൻ വന്നിട്ട് അതിന്റെ ആ ഒരു പ്രത്യേകതരം ലേസർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ നെഞ്ചാങ്കുടിലേക്ക് തന്നെ അത് കൊത്തി ഇറക്കുകയാണ് കേട്ടോ. ഇപ്പൊ സ്പാർട്ടൻസ് നോക്കുമ്പോ അവിടെയുള്ള ഏകദേശം എല്ലാ മനുഷ്യരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഹുവാനെ ഇവർ കാണുന്നില്ല. എന്തായാലും ഇതിനുശേഷം ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ അങ്ങോട്ടേക്ക് വിവരങ്ങൾ പാസ് ചെയ്യാണ്. അതായത് ഈ ഗ്രഹത്തിലെ ഒരു ഗുഹയിലേക്കാണ് ഇവർ വന്നത്. അതെന്തിനാണെന്ന് അറിയില്ല, നമ്മൾ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഈ നാല് സ്പാർട്ടൻസും കൂടിയിട്ട് നേരത്തെ നമ്മുടെ ഹുവാൻ കണ്ടില്ലേ ഒരു ഗുഹ, അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹുവാൻ ആ ഒരു വാഹനത്തിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അവളുടെ അച്ഛൻ ജനറൽ അടക്കം ബാക്കിയുള്ള എല്ലാവരും, ഒരാൾ പോലും ബാക്കിയില്ല, ഹുവാൻ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയത്തിന് ഈ നാല് സ്പാർട്ടൻസും ആ ഒരു ഗുഹയുടെ മുന്നിലേക്ക് പോയില്ലേ. എന്നാൽ ഇവരുടെ ലീഡർ ആയിട്ടുള്ള ജോൺ അതുപോലെ തന്നെ വേറൊരു ഈ ഒരു സ്പാർട്ടൻ, ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. മാത്രല്ല ഇവരുടെ ഹെൽമെറ്റിലൂടെ ഇതിന്റെ ഓരോ വിഷയലും ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി കഴിയും. അതൊരു ഡോക്ടറാണ്, ഡോക്ടർ കാതറിൻ ഹാൽസി. ഇപ്പൊ ആ പോകുന്ന വഴിയിൽ ജോൺ പറയുന്നുണ്ട്, അതായത് ഈ ഒരു ഗുഹ അവർ ഉണ്ടാക്കിയതല്ല, ഇത് നാച്ചുറലി ഇവിടെ തന്നെ ഉള്ളതാണ്. മാത്രല്ല മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം വസ്തു, ഒരു ത്രികോണം പോലെയുള്ള ഒരു ലോഹത്തിന്റെ കഷ്ണം ഇവർ കാണുകയാണ്. അതെന്താണെന്ന് അറിയില്ല, അതിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോവാണെന്ന് ജോണ് ഡോക്ടറോട് പറയണം. അപ്പൊ അത് അതിന്റെ അടുത്തേക്ക് എത്തിയ ജോണ് ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് ആ ഒരു വസ്തുവിനെ നോക്കുകയാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ഇവർക്കറിയാത്ത മറ്റൊരു കാര്യം ഈ ഗുഹയിൽ ഉണ്ടായിരുന്നു, അതായത് ഇവർ എല്ലാ കവനൻസിനെയും കുന്നു കളഞ്ഞിട്ടില്ല, ഒരെണ്ണം മാത്രം ഇവിടെ ബാക്കിയുണ്ട്. അതിലൊരെണ്ണം ജോണിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ജോണ് ആ ഒരു ത്രികോണ ലോഹത്തിൽ ടച്ച് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റിന്റെ വൃത്താകൃതി ഇതിന് ചുറ്റും രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രത്യേകതരം എനർജി ആ ഒരു ഗുഹയിൽ ആകെ പടർന്നു പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജോണിന്റെ മൈൻഡിലേക്ക് എന്തൊക്കെയോ ചില ഓർമ്മകൾ വരികയാണ്. ഒരു ഡോഗ്, കുറച്ച് കുട്ടികൾ, ഒരു വീട്, ഒരു ഫാമിലിയുടെ ഒരു ഓർമ്മകൾ. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഏലിയൻ ഇവിടുന്ന് ഇവരാക്രമിക്കാതെ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതിനെ പിടിക്കാൻ ജോൺ നോക്കിയെങ്കിലും കിട്ടുന്നില്ല. എന്നാ പോകുന്ന വഴിക്ക് ഈ കവൻ ഉണ്ടല്ലോ, അദൃശ്യമാകാനുള്ള സ്യൂട്ട് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഓണാക്കുകയാണ്. എന്ന ഇതേ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ഇവരെ തേടിക്കൊണ്ട് ഹുവാൻ വരുന്നുണ്ടായിരുന്നു. ഹുവാന്റെ ദേഹത്താണ് ഈ ഒരു ഏലിയൻ ചെന്ന് അടിക്കുന്നത്. സ്പോട്ടിൽ തന്നെ അവളുടെ ബോധം പോവാണ്. പുറത്തേക്ക് വന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു കവനന്റിനെ കിട്ടിയില്ല. അതിനു മുന്നേ ഒരു ഷിപ്പ് എടുത്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ട് അവന്റെ പാട്ടിന് പോവാണ്. ഇപ്പൊ മുകളിൽ നിന്നും ഉത്തരവ് വരുന്നുണ്ട്, അതായത് ആ ഒരു ഇപ്പൊ വീണ് കിടക്കുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ ജോൺ ബാക്കിയുള്ള മൂന്ന് സ്പാർട്ടൻസിനോട് പറയണം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മറ്റേ സ്പേസ്ഷിപ്പ് എടുത്ത് പോയിക്കോ, ഞാൻ പിന്നാലെ ഇവളെയും കൊണ്ട് വന്നോളാം ഈ ഒരു വസ്തുവുമായിട്ട്. എന്നാൽ അത് നിയമത്തിനെതിരെയല്ലേ എന്ന് മറ്റേ സ്പാർട്ടൻ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാനാണ് ലീഡർ, ഞാൻ പറയുന്നത് കേൾക്കുന്നു പറയണം. ഓക്കെ ചീഫ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മൂന്ന് സ്പാർട്ടനും അവരുടെ സ്പേസ്ഷിപ്പിലേക്ക് പോകണം. ഇവിടെ സീൻ കട്ട് ആയി അടുത്ത സീനിൽ ഈ സ്പാർട്ടൻസിന് ഉണ്ടാക്കിയിട്ടുള്ള ഡോക്ടർ കാതറിൻ ഹാൽസിയെ കാണിക്കാനാണ് കേട്ടോ. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാതറിൻ നേരിട്ട് കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാതറിന്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു ചീഫ് അങ്ങോട്ടേക്ക് വരികയാണ്, പരഗോസ്കി, ഒരു ലേഡിയാണ്. ഇവർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡോക്ടർ കാതറിനെ ചെറുതായിട്ടൊന്ന് ചീത്ത പറയുന്നുണ്ട്. അതായത് ഈ സ്പാർട്ടൻസ് നാല് പേര് അങ്ങോട്ടേക്ക് ചെന്നിട്ടും ആ ഗ്രഹത്തിലെ മാൻഡ്രികിലെ ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. പൂർണ്ണമായിട്ട് ആ ഗ്രഹത്തിലെ ആൾക്കാരല്ല, അവിടെ ഉണ്ടായിരുന്ന ആ ഔട്ട്പോസ്റ്റിലുള്ള നമ്മുടെ ഹുവാന്റെ ആ ഒരു ഗോത്രത്തെ മുഴുവനായിട്ടും കവനൻസ് നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇതൊക്കെ എങ്ങനെ സാധ്യമാവും, നമ്മൾ ബാക്കിയുള്ളവരോട് ഉത്തരം പറയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ കാതറിൻ മറ്റൊരു കാര്യം ഈ പരഗോസ്കിയോട് പറയാണ്. അതായത് ഈ ഏലിയൻസ് കവനൻസ് അവിടെ എന്തോന്ന് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഒരു ത്രികോണ ഫലകം, അതിപ്പോ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് പരഗോസ്കി പറയാണ്, എന്നാ പിന്നെ അത് നമ്മുടെ കളക്ഷനിലേക്ക് വെച്ചേക്ക്. അതായത് നോർമൽ ഒരു വസ്തുവായിട്ട് പരഗോസ്കി കണക്കാക്കുകയാണ്, ഇതുപോലെ ഓരോന്ന് കിട്ടാറുണ്ട്. എന്നാൽ ഡോക്ടർ കാതറിൻ പറയാണ്, മാഡം ഇത് അതുപോലെയല്ല, ഇത് മറ്റെന്തോ ആണ്, സംതിങ് സ്പെഷ്യൽ. അതായത് കവനൻസ് ആ ഒരു ഗ്രഹത്തിലേക്ക് പോയിട്ട് അത് അത്ര റിസ്ക് എടുത്തെടുക്കണമെങ്കിൽ അതിനെന്തോ ഒരു ശക്തിയുണ്ട്. ഇതേ സമയത്ത് തന്നെ പരഗോസ്കി പറയാണ്, എന്നാ പിന്നെ ഇത് അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചേക്ക്, മിറാൻഡയുടെ കയ്യിലേക്ക്, കാരണം ഏലിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അവളല്ലേ. എന്ന ഇതേ സമയത്ത് തന്നെ ഡോക്ടർ കാതറിൻ പറയാണ്, അത് പറ്റില്ല, കാരണം ഇത് എന്റെ സ്പാർട്ടൻസ് ആണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ഇതെനിക്ക് അവകാശപ്പെടുന്നതാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ലാബിൽ ഈ പരഗോസ്കി ഒരു കാര്യം കാണുന്നുണ്ട്. ഈ ഡോക്ടർ കാതറിൻ ഹാൽസി ഉണ്ടല്ലോ, അവരുടെ തന്നെ ഒരു ക്ലോണിനെ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് മനുഷ്യൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയാ, ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള പരീക്ഷണമാണ് ഇതൊക്കെയെന്ന് ഈ പരഗോസ്കി പറയുന്നുണ്ട്. മാത്രമല്ല ഇത് ചെയ്യരുത് നീ എന്നും പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ കാതറിൻ ഇതൊന്നും വലിയ രീതിയിൽ വകവെക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇവിടെ സീൻ കട്ടാവാണ്. അടുത്ത സീനിൽ മനുഷ്യർക്കെതിരെയായി നിൽക്കുന്ന കവനൻസ് അവരുടെ ആ ഒരു വലിയ ഏരിയ കാണിക്കുകയാണ്. അതൊരു ഗ്രഹമായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു
സ്ട്രക്ചർ തന്നെയാണ് ആ ഒരു നിർമ്മിതിക്ക്. ഇതിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു കവനന്റിലെ ലീഡറെ കാണിക്കാൻ ഒരു പ്രത്യേകതരം രൂപമാണ് ഈ ഏലിയൻസിന്. ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കാണ് മാഗി, അതാണ് അവളുടെ പേര്. മനുഷ്യരുള്ള പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട് ചെറുപ്പം മുതലേ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ട മാഗിയെ വളർത്തിയത് ഈ ഒരു ഏലിയൻസ് ആണ്. അപ്പൊ ഈ ഏലിയൻസിന്റെ ലീഡർ മാഗിയുമായിട്ട് സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതായത് അവര് തേടിപ്പോയ ആ ഒരു ത്രികോണ ഫലകം അത് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ സ്പാർട്ടൻസ് അതുമായിട്ട് കടന്നു കളഞ്ഞു. ഇത് കേട്ട സമയത്ത് ഈ മാഗി പറയാണ്, അത് നേരിട്ട് കണ്ട ഈ വിവരം നമ്മളോട് പറഞ്ഞ ആ ഒരു കവനന്റ് ഒരുത്തൻ ബാക്കിയായില്ല, എനിക്ക് അവനോട് നേരിട്ട് സംസാരിക്കണം. അവൻ കണ്ട കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ ആ ഒരു ഫലകം കണ്ടുപിടിച്ചോളാം. അടുത്ത സീനിൽ കാണിക്കുന്നത് അതായത് യു എൻ എസ് സിയുടെ ആ ഒരു മെയിൻ കേന്ദ്രമായിട്ടുള്ള ഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജോൺ, അതായത് സ്പാർട്ടൻസിന്റെ ലീഡർ ചീഫിന്റെ ആ ഒരു സ്പേസ്ഷിപ്പ് ആണ്. അതിന്റെ ഉള്ളിലാണ് ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ ഹുവാൻ ഉള്ളത്. ബോധം വന്ന് നോക്കുമ്പോൾ അവളൊരു മുറിയിലാണ് കേട്ടോ. തൊട്ടപ്പുറത്തേന് ആ ഒരു ചീഫുണ്ട്. ചീഫിനെ കണ്ട സമയത്ത് അവൾ വാതിൽ തട്ടി ഇതൊന്ന് തുറക്കുന്നു പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ഹുവാന്റെ മുന്നിലേക്ക് ഒരു എന്താ പറയാ ഒരു പ്രൊജക്ഷൻ വരികയാണ്. അതിലൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി അവളോട് സംസാരിക്കുകയാണ്. ഈ ലേഡി മറ്റാരുമല്ല, ഒരു എന്താ പറയാ നേരത്തെ ആ ഒരു പരഗോസ്കി എന്ന് പറഞ്ഞ ലേഡി വന്ന് പറഞ്ഞില്ലേ ഈ ഏലിയൻ ടെക്നോളജി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അതായത് മിറാൻഡ. ആ അവരുടെ കയ്യിലേക്ക് അത് കൊടുക്കാൻ വേണ്ടി ആ മിറാൻഡ് തന്നെയാണ് ഇത്. മിറാൻഡ് ഇപ്പോ ഈ ഹുവാനോട് സംസാരിക്കുകയാണ്, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം, എല്ലാവരോടും അവിടെ നടന്ന കാര്യങ്ങൾ പറയണം. സ്പാർട്ടൻസ് അങ്ങോട്ട് വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതും കവനൻസ് അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതായത് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതായത് ഈ യു എൻ എസ് സി മനുഷ്യരെ ആക്രമിക്കാനല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണെന്ന് നീ എല്ലാവരോടും വിളിച്ചു പറയണം. ഇത് കേട്ട സമയത്ത് ഹുവാൻ പറയാണ്, ഇന്നാണ് എന്റെ അച്ഛൻ മരിച്ചുപോയത്. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനായിട്ട് അദ്ദേഹം പോരാടിയത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ കീഴിൽ അടിമയായിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്, ഈ സ്പാർട്ടൻസിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലാന്നോ? അവർ ചെയ്തു കൂട്ടിയ നരബലികളുടെ കാര്യങ്ങൾ അതൊരു വീഡിയോ പോലെ ഞാൻ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയില്ല, കൊന്നാലും പറയില്ല എന്ന് തന്നെ ഈ മിറാൻഡയോട് നമ്മുടെ ഹുവാൻ തുറന്നടിച്ചു പറയാണ്. ഇതേ സമയത്തിന് ആ ഒരു ഫലകത്തിൽ തൊട്ടതിന് ശേഷം ഈ സ്പാർട്ടൻസിന്റെ ചീഫായിട്ടുള്ള ജോണിന്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങുന്നുണ്ട്. ഇതെന്താണെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിൽ വെച്ചുകൊണ്ട് ഡോക്ടർ കാതറിൻ ഹാൽസി അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആ ഒരു ബോഡി നന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പലതരം ന്യൂറോണൽ ആക്ടിവിറ്റി അതിൽ തൊട്ടതിന് ശേഷം ഈ ഒരു ചീഫ് ജോണിന്റെ ദേഹത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർ ഇപ്പോ നമ്മുടെ ജോണിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്, എന്താണ് ജോണിന് നിനക്ക് സംഭവിക്കുന്നത്. ഇതേ സമയത്ത് ജോണ് പറയാണ്, ഡോക്ടർ എനിക്കറിയില്ല, അത് തൊട്ട സമയത്ത് ഞാൻ പലതരം കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി, ഒരു ഡോഗ്, ഒരു ഫാമിലി, ആ രീതിയിലുള്ളത്. ഇത് കേട്ടപ്പോ തന്നെ ഡോക്ടർ കാതറിൻ ഒന്ന് ഞെട്ടിപ്പോവാണ്. ഓക്കെ ജോൺ, ഇനി ഒരു കാര്യം ചെയ്തേക്ക്, അത് ഭദ്രമായിട്ട് എന്നൊരു പെട്ടിയിൽ നീ അടച്ചു വെക്ക്, ഇനി അതിൽ ടച്ച് ചെയ്യേണ്ട എന്ന് ശക്തമായ രീതിയിൽ തന്നെ ഡോക്ടർ കാതറിൻ ഹാൽസി ഈ ജോണിനോട് വാണിംഗ് കൊടുക്കുകയാണ്. കാരണം അവരുണ്ടാക്കിയത് തന്നെ ഈ ഡോക്ടർ കാതറിനാണ്. എന്തായാലും ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ മിറാൻഡയെ കാണിക്കുകയാണ്. ഇപ്പൊ മിറാൻഡയുടെ അടുത്തേക്ക് അവളുടെ അച്ഛനായിട്ടുള്ള ക്യാപ്റ്റൻ കൈ വരികയാണ് കേട്ടോ. നല്ല ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ്. എന്തായാലും ഈ മിറാൻഡ നമ്മുടെ ഹുവാനുമായിട്ട് ഒരു എന്താ പറയാ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചല്ലോ, എന്ന് അവളതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ മിറാൻഡ കുറച്ച് വിഷമത്തിലാണ്. കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളും. മാത്രമല്ല വേറൊരു ആർട്ടിക്കിൾ കൂടെ ഇവിടെ നടപ്പിലാക്കാൻ പോവാണ്. അതായത് ഒരു പ്രത്യേകതര നിയമമാണ്, ഇവർക്കെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ കൊന്നുകളയാനുള്ള ഒരു നിയമമാണ്. അപ്പൊ ആ ഒരു ആർട്ടിക്കിൾ ഹുവാനെതിരെ പ്രയോഗിക്കാൻ വേണ്ടി മുകളിൽ നിന്നും ഉത്തരവ് കിട്ടിയിട്ടുണ്ടെന്ന് മിറാൻഡയോട് അവളുടെ അച്ഛൻ കൈ പറയണം കേട്ടോ. എന്നാൽ മിറാൻഡയ്ക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. നിങ്ങൾ എന്ത് ഈ പറയുന്നത്, നമ്മുടെ മനുഷ്യവംശത്തെ രക്ഷിക്കാനായിട്ട് ഇതേ രീതിയിൽ തന്നെ ക്രൂരതകൾ ചെയ്യാനാണോ നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ കൈക്കും ഒന്നും പറയാണ്ടായിരുന്നില്ല, മുകളിൽ നിന്നും കിട്ടിയ ഉത്തരവാണ്, ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അടുത്ത സീനിൽ ഹുവാനെ കാണിക്കാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ അവൾക്ക് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ സ്പാർട്ടന് കൊടുക്കാണ്. അപ്പൊ സ്പാർട്ടനോട് ഹുവാൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് വിശക്കൊന്നുമില്ലേ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഓഹോ, നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതായത് ഒരു റോബോട്ടിന് ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടല്ലേ. മാത്രമല്ല ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ ജോണിനോട് ഹുവാൻ പറയാണ്, നിങ്ങൾക്ക് ഇതിനു മുന്നേ എന്നെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾ എന്റെ അമ്മയെ കൊന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ടതാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന സമയത്ത് ഈ റിബൽസിന്റെ ഒരു ലീഡർ ആയിരുന്നു നമ്മുടെ ഈ ഒരു ഹുവാന്റെ അമ്മ. ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഈ യു എൻ എസ് സിയുടെ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിച്ചപ്പോ അവരെ കൊല്ലുകയല്ലാതെ ഈ ജോണിന് മറ്റൊരു നിവൃത്തിയില്ല. അതായത് ജോണിനോട് കൊല്ലു എന്ന് പറഞ്ഞാൽ ജോൺ അപ്പൊ കൊന്നു കളയും. അങ്ങനെയാണ് ഒരു വെപ്പണായിട്ടാണ് ഈ ജോണിനൊക്കെ അവർ കാണുന്നത്. സോ ജോണിന്റെ ഭാഗം ജോണിപ്പോ നമ്മുടെ ഹുവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോണിന് ഒരു മെസ്സേജ് കിട്ടുകയാണ്, അതായത് ആർട്ടിക്കിൾ. അത് നടപ്പിലാക്കാൻ വേണ്ടി പറയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടി ഹുവാനെ കൊന്നു കളയാൻ വേണ്ടി തന്നെ. എന്ന് ഇത് കേട്ട സമയത്ത് ജോൺ പെട്ടെന്ന് ഞെട്ടിപ്പോണ്. സാധാരണ ഇങ്ങനെയല്ല, ഒരു ഓർഡർ കിട്ടിയ അടുത്ത നിമിഷം ഒരറ്റ പിടിക്കലാണ്. ശരിക്കും ജോൺ ആ ഒരു കല്ലിൽ തൊടുന്നതിന്റെ മുന്നേ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹുവാൻ മരണപ്പെടേണ്ട ആ ഒരു സമയമായിട്ടുണ്ട്. എന്ന് ഇത് കേട്ടപ്പോ ജോണിന് എന്തോ വല്ലാത്ത ഷോക്ക് ആവുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഹുവാൻ ഒന്നും ചെയ്യാതെ ഈ സ്പേസ്ഷിപ്പിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അവൻ ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പരഗോസ്കി, ഡോക്ടർ കാതറിൻ ഹാൽസി ഇവരെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. ഇവൻ എന്താണ് കൊടുത്ത ഓർഡർ ചെയ്യാതെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് എന്താ അവിടെ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ഒരു വിഷയിൽ കാണാൻ പറ്റുന്ന ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ സിഗ്നൽ മുഴുവനായിട്ടും കട്ടായി പോവാണ്. ചുമ്മാ സംഭവിച്ചൊന്നുമല്ല, മനഃപൂർവ്വം തന്നെ ഈ ജോൺ അത് കട്ടാക്കി കളഞ്ഞതാണ്. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ കാതറിൻ ഹാൽസിയോട് ഇപ്പോ പരഗോസ്കി കാര്യങ്ങൾ ചോദിക്കുകയാണ്. കാരണം അതിന്റെ മുഴുവൻ ചുമതലയും കാതറിൻ ഹാൽസിയുടെ കയ്യിലാണ്. ജോൺ നമ്മൾക്കെതിരെയായിട്ട് തിരികെയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ കൊന്നുകളയേണ്ട, അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ കാതറിൻ
ഹാൽസി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? കവനൻസിനെ അവരെ എതിരിടാൻ വേണ്ടി നമ്മൾക്കുള്ള ഏറ്റവും വലിയ വെപ്പണാണ്, അതിനെയാണോ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നത്? അതുപോലെ തന്നെ ഒരിക്കലും ഗൺസ് അല്ലെങ്കിൽ വെപ്പൺസ് ഉപയോഗിച്ചിട്ട് ജോണ് അതായത് ഈ ഒരു സ്പാർട്ടൻ നമ്മൾക്കെതിരെ വർക്ക് ചെയ്യില്ല. ഇതേ സമയത്ത് തന്നെ ഈ പരഗോസ്കി പറയാണ്, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെപ്പൺ നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയേ മതിയാവുള്ളൂ. അപ്പൊ അതിനുള്ള ഓരോ തയ്യാറെടുപ്പുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇപ്പൊ ജോണ് വന്നോണ്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് അതിന്റെ കൺട്രോൾ മുഴുവനും ഓട്ടോമാറ്റിക്കൽ മോഡിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതായത് അതിനിപ്പോ ജോണിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ ഉള്ളില് ഓക്സിജന്റെ ലെവൽ പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹുവാൻ എന്താണെന്നറിയാതെ അവിടെ തലകറങ്ങി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോണും, അവനും ഓക്സിജൻ കിട്ടാതെ ആകുമ്പോൾ അവനും അവിടെ വീണു പോവാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഓക്സിജന്റെ ആ ഒരു ലെവല് ജോണ് പതിയെ പതിയെ പഴയ ലെവലിലേക്ക് ആക്കുകയാണ്. അപ്പൊ ഈ ഒരു വിവരം UNSC അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അവിടെയുള്ള ആൾക്കാർ അറിയിക്കുന്നുണ്ട്. അതായത് അതിന്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും അവൻ വീണ്ടും വീണ്ടും നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തേന് ഓക്സിജൻ പഴയതുപോലെ ആയപ്പോൾ നമ്മുടെ ഹുവാന് ബോധം വരികയാണ്. അപ്പൊ അവളുടെ കയ്യിലേക്ക് ഒരു ഗണ്ണ് കിട്ടി. അതിപ്പോ ജോണിന് നേരെ നീട്ടിയിട്ട് അവള് പറയാണ്, ഞാൻ നിങ്ങളെ വെട്ടിവെച്ച് കൊന്നു കളയും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ എന്ത് ഈ ചെയ്യുന്നത്, മര്യാദക്ക് എന്നോടത് പറഞ്ഞു. ഇതേ സമയത്തേനും ജോൺ അവളോട് പറയാണ്, നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ നീ എന്റെ ഈ ഒരു സ്യൂട്ടിൽ എവിടെ ഷൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കൊല്ലണമെങ്കിൽ എന്റെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഹെൽമെറ്റ് ജോൺ ഊരി കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ഇതിന്റെ ഉള്ളിൽ ഒരു റോബോട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും ആയിരുന്നില്ല, ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യന്റെ പേര് തന്നെയാണ് ജോൺ. മാത്രമല്ല ജോൺ ഇപ്പോ നമ്മുടെ ഹുവാനോട് ഒരു കാര്യം പറയാണ്, എനിക്ക് കിട്ടിയ മെസ്സേജ് അല്ലെങ്കിൽ ഓർഡർ എന്താന്ന് വെച്ചാൽ നിന്നെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്പേസ് ഷിപ്പിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഹുവാനെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ജോൺ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ടെന്ന് ഹുവാൻ ഇപ്പൊ മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ആ ഗണ്ണ് അവൾ താഴെ കിട്ട് ഇനി എന്താ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിപ്പോ ജോണ് കൊടുക്കുകയാണ്. ഇപ്പൊ ജോൺ ആ ഗണ്ണ് അവൾക്ക് തന്നെ കൊടുത്തിട്ട് പറയാണ് അത് നിന്റെ കയ്യിൽ വെക്കുന്നത്. ഇപ്പോ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പരഗോസ്കിയും അവളുടെ ആൾക്കാരും കാണുന്നുണ്ട്. അപ്പൊ അവരകം ഞെട്ടിപ്പോവാണ്. ഒരു റിബലിന്റെ കയ്യിലേക്ക് സ്പാർട്ടൻ വെപ്പൺ കൊടുക്കുകയെ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതായത് അവന്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇവരുടെ ആ ഒരു ഗ്രഹത്തിലേക്ക്, ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഈ ഒരു വലിയ സ്പേസ് ഷിപ്പ് അങ്ങനെ പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ജോണിനെതിരെ പോരാടാൻ അല്ലെങ്കിൽ അവനെ പിടിച്ചു കെട്ടാനായിട്ട് എല്ലാത്തരം സജ്ജീകരണങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ബാക്കിയുള്ള 3 സ്പാർട്ടൻസ് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള വെപ്പണും സ്യൂട്ടും കാര്യങ്ങളും കവചങ്ങളും എല്ലാം റെഡിയാക്കിക്കൊണ്ട് ഈ 3 സ്പാർട്ടൻസും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ജോൺ എങ്ങാനും ഇവർക്കെതിരെയായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ ഈ 3 സ്പാർട്ടൻസിന് മാത്രമേ കഴിയുള്ളൂ. ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊന്നും പറ്റില്ല. കാരണം എന്താ, ആ ഒരു വൃദ്ധൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഒരു മറൈൻ അല്ലെങ്കിൽ ഒരു പോരാളിക്ക് എന്നൊന്നും കണക്കില്ല, ഒരു 100 സമമാണ് നമ്മുടെ ഈ സ്പാർട്ടൻസ്. എന്തായാലും ഇപ്പൊ അതിന്റെ ഉള്ളിലിരിക്കുന്ന ജോണിന് ആ ഒരു സ്പേസ് ഷിപ്പ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് UNSC ആൾക്കാരാണ്. മാത്രമല്ല പതിയെ പതിയെ ഇത് അവരുടെ ആ ഒരു ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ അതിന്റെ ആ ഒരു കൺട്രോൾ വീണ്ടും നമ്മുടെ ജോണിന് കിട്ടുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ കൈക്ക് പരഗോസ്കി ഒരു ഓർഡർ കൊടുക്കാണ്, എങ്ങനെയെങ്കിലും അതിനെ താഴെ വീഴ്ത്തിക്കുന്നു പറഞ്ഞിട്ട്. ക്യാപ്റ്റൻ കൈ പെട്ടെന്ന് തന്നെ ഒരു വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പേസ് ഷിപ്പിനെ അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യാണ്. ഒരു പ്രത്യേക തരം കാന്തിക കവചം ഇത് വന്നതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും ഇതിന്റെ കൺട്രോൾ പോയിട്ട് ആ സ്പേസ് ഷിപ്പ് അവിടെ തന്നെ അങ്ങോട്ട് വീഴുകയാണ്. അതായത് ജോണിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഇതിന്റെ ചുറ്റും ഒരുപാട് മറൈൻസ് അതായത് UNSC പട്ടാളക്കാര് പിന്നെ ഈ 3 സ്പാർട്ടൻസ് ഇവര് വന്ന് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ജോണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടു. മാത്രമല്ല ഇതിന്റെ ഉള്ളിലുള്ള ഹുവാൻ ആ ഒരു പെൺകുട്ടി ഇവര് വെട്ടിവെച്ച് കൊന്നുകളയും ചെയ്യും, അത് ഉറപ്പാണ്. ഈ കാര്യം ഏകദേശം ഉറപ്പായ സമയത്ത് ജോണിന് തോന്നുകയാണ്, എന്തുകൊണ്ടായിരിക്കും ആ ഒരു ത്രികോണ ഫലകത്തിൽ തൊടണ്ട എന്ന് ഡോക്ടർ കാതറിൻ ഹാൽസി പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അതിൽ തൊട്ടുകളയാന്ന്. ഇപ്പൊ ആ ഒരു പെട്ടി തുറക്കുകയാണ്. പതിയെ ജോൺ അതിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതിവേഗത്തില് അതിൽ ടച്ച് ചെയ്ത ഉടനെ തന്നെ ഒരു എനർജിയുടെ പ്രവാഹം അവിടെ മുഴുവനായിട്ട് അങ്ങോട്ട് ഉണ്ടാവുകയാണ്. ആ എനർജിയുടെ പ്രവാഹം മൂലം അവിടെ കൂടുതൽ എനർജി ഉണ്ടാവുകയല്ല, നമ്മുടെ ഈ ജോണിന്റെ സ്പേസ് ഷിപ്പ് ഒഴികെ ബാക്കി എല്ലാം ഇനാക്റ്റീവ് ആയി പോവാണ്. ഒന്നിലേക്കും കറണ്ട് കിട്ടാത്ത ഒരു അവസ്ഥ. മാത്രമല്ല ജോണിന് ഇപ്പൊ ഈ ഒരു സ്പേസ് ഷിപ്പ് നല്ല നൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ജോണ് ഹുവാനോട് പറയാണ്, വേഗം സീറ്റ് കയറിയിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്ന്. അത് മാത്രമേ നമ്മുടെ ഹുവാൻ ഓർമ്മയുള്ളൂ. ചെക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം റോക്കറ്റ് പോകുന്ന പോലെ സ്പേസിലേക്ക് ഒരേറ്റാ പോക്കാണ്. ഈ ഒരു സംഭവം കണ്ട് പരഗോസ്കി, ക്യാപ്റ്റൻ കൈ, ബാക്കിയുള്ള എല്ലാവരും സ്പാർട്ടൻ സർഗം ആകെ അമ്പരന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ നമ്മുടെ ഡോക്ടർ കാതറിൻ ഹാൽസി മാത്രം ടെൻഷന് പകരം അവരുടെ മുഖത്തിലൊരു പുഞ്ചിരിയായിരുന്നു. കാരണം അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം. എന്താണ് ആ ഒരു ഫലകം, എങ്ങോട്ടേക്കായിരിക്കും ജോണ് പോയിട്ടുണ്ടാവുക? ഒരടിപൊളി ഗംഭീര ത്രില്ലർ സ്റ്റോറി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അടുത്ത ഭാഗം കാണാൻ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു വേണ്ട, രണ്ടാം ഭാഗം ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ആ ഒരു ഭാഗത്തിലേക്ക് പോകാൻ കഴിയും, നേരെ വിട്ടു ആ ഒരു കഥയിലേക്ക്. അപ്പോ അടുത്ത ഭാഗത്തിൽ കാണാം. ബൈ.